ഈ വാക്സിനിലേക്ക് വരുമ്പോൾ കോവിഷീൽഡും കോവാക്സിൻ്റെയും കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് മൂന്നാം ഘട്ട പരീക്ഷണം നടത്താതെയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് എന്നൊരു ചോദ്യം പ്രത്യേകം ശശി തരൂർ എം പി അടക്കം മുന്നോട്ട് വച്ചിരുന്നു. ഇങ്ങനൊരു ആശങ്ക ഉണ്ടോ? പ്രത്യേകം ഗവേഷകർ അങ്ങനെ വളരെ കൃത്യമായി പഠിച്ചു തന്നെയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത്. രാജ്യത്തിന് അങ്ങനെ ഒരു ഉറപ്പ് ഗവേഷകർ നൽകുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ആശങ്കയ്ക്ക് അടിസ്ഥാനം? അവിടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. അതായത് പറഞ്ഞു, നമ്മളെപ്പോഴും ഇപ്പോൾ അമേരിക്കയിലാണ് സംഭവിച്ചത്, ശാസ്ത്രജ്ഞർ പറയുന്ന കേൾക്കണം. ശാസ്ത്രജ്ഞരെ ഈ ഫൗച്ചി ഉൾപ്പെടെയുള്ളവരെ നമ്മുടെ ട്രംപ് വിഡ്ഢി എന്ന് വിളിക്കുന്ന അവസ്ഥ വന്നു. അങ്ങനല്ല, ശാസ്ത്രം പറയുന്നത് ഫൗച്ചിയുടെ അഭിപ്രായമല്ല, അല്ലെ ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായമല്ല. ശശി തരൂർ പറയുന്നത് പോലും പൊളിറ്റീഷ്യനാണെങ്കിൽ അദ്ദേഹം കൺസൾട്ട് ചെയ്തിട്ട് ശാസ്ത്രജ്ഞരെ ചോദിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ട് തിരിച്ചടിക്കുകയല്ല വേണ്ടത്. എന്താണ് പറഞ്ഞത്? വാക്സിനുകൾ നമ്മൾ ഇന്ത്യയിലൊരു തനതായ വാക്സിൻ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ തദ്ദേശീയമായിട്ട് വാക്സിൻ ഉൽപ്പാദിപ്പിച്ചത് നല്ലതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ അവിടെ എന്താ പറ്റിപ്പോയത്? നമ്മുടെ ഈ ഹിന്ദുസ്ഥാൻ ബയോടെക്കിൻ്റെ വാക്സിൻ മൂന്നാം ഘട്ട പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായോ നമുക്കറിയില്ല, അല്ലെങ്കിൽ പൂർത്തിയായെങ്കിലെ ഫലങ്ങളില്ല. അപ്പോൾ നമുക്ക് എനിക്ക് ഏറ്റവും നല്ല വിശ്വാസമാണ്, ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് വിശ്വാസമുണ്ട്. എന്നാൽ പിന്നെ ഈ വാക്സിനുകളൊക്കെ എന്നേ എല്ലായിടത്തും കൊടുക്കാമായിരുന്നു ലോകം മുഴുവൻ. അപ്പോൾ എന്താണ്, വാക്സിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അത് ഫലവത്താണോന്ന് ആദ്യം ഫേസ് വണ്ണിൽ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടോ, ഫേസ് വൺ അത് ചെറിയ നമ്പറായിരിക്കും, ഫേസ് ടു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയ നമ്പർ ആൾക്കാരിൽ, ഫേസ് ത്രീ എന്ന് പറയുമ്പോൾ ഒരു കുറച്ചുകൂടെ വലിയ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട്, റെപ്രസെൻറ്റേറ്റീവ് ആയില്ലെങ്കിൽ പോലും ലാർജ് നമ്പർ. ഇപ്പോൾ എന്താണ് ഈ നമ്മുടെ കോവിഷീൽഡ് 26,000 പേരിൽ ഫേസ് ത്രീ ട്രയൽ നടത്തി, അതിനകത്ത് 6,000 പേർ ഇന്ത്യയിലാണ്. അപ്പോൾ അതേസമയം കോവാക്സിൻ ലാബ് പരീക്ഷ നടന്നിട്ടില്ല, നടന്നിട്ടെങ്കിൽ അതിൻ്റെ തെളിവില്ല. അപ്പോൾ തിരക്ക് പിടിച്ചതും കൂടെ അംഗീകരിക്കേണ്ടതില്ല, ആ ഫേസ് ത്രീയുടെ റിസൾട്ടും കൂടെ കണ്ടിട്ട് അറിഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്ന കണക്കല്ലല്ലോ, ഇതിന് സയൻസാണ്. ഇപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പോൾ കോവാക്സിൻ നല്ല വാക്സിൻ തന്നെ ആയിരിക്കും, പക്ഷേ അതിന് തെളിവാണ് നല്ലതാണോ മോശമാണോ. ഈ കാര്യത്തിൽ തിരക്ക് കാണിച്ചു, അത് കേന്ദ്ര ഗവൺമെൻറ് അനാവശ്യമായി കാണിച്ച തിരക്കാണ്. അനാവശ്യമായ അത് കാരണം കൺഫ്യൂഷൻ ഉണ്ടായി. വാക്സിൻ വിരുദ്ധരൊക്കെയുള്ള ലോകമാണ്. അപ്പോൾ അവർ ശശി തരൂർ എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക, അത് കണ്ടില്ല വാക്സിൻ ശരിയല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത്തരം കാര്യത്തിൽ പല സൂചനകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ വൈസിയന്മാരനെ കൊണ്ട് പറയിച്ചില്ലേ ഓഗസ്റ്റിൽ വാക്സിൻ ഉണ്ടാവും, കഴിഞ്ഞ ഓഗസ്റ്റിൽ എല്ലാവർക്കും അറിയാതെ നടക്കില്ല എന്ന്. അപ്പോൾ അതുപോലെ ഐസിഎംആർ പോലുള്ളൊരു ശാസ്ത്ര സ്ഥാപനത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി അവരെ കൊണ്ട് മണ്ടത്തരം പറയിച്ചു, പിന്നെ അവരതിനെ തിരുത്തേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ വിശ്വാസ്യ തീർക്കുകയാണ്. എന്തിനാണ് ഈ തീർക്കുന്നത്? ഇപ്പോൾ നമുക്ക് എല്ലാത്തിൽ നമ്മൾ നമ്പർ വണ്ണാണ് നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ കോവാക്സിൻ നമ്മൾ വികസിപ്പിച്ചത് തദ്ദേശീയമായി വികസിച്ച നമ്മുടെ നേട്ടം തന്നെയാണ്. പക്ഷേ അതിന് നമ്മൾ പറയില്ലേ വേവോളം കാത്തിരിക്കാമെങ്കിൽ ആറോളം കാത്തിരിക്കണം. അതിനകത്തൊരു അശാസ്ത്രീയമായിട്ട് നടപടി സ്വീകരിച്ചു, അത് ഇപ്പോഴും ഞങ്ങളതിനെതിരെ തന്നെയാണ്. അതുകൊണ്ടാണ് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞത് ഞങ്ങളിത് കൊടുക്കില്ല എന്ന്. ഐസിഎംആർ പോലും പിന്നോട്ട് പോകേണ്ടി വന്നു. ആ ആശയക്കുഴപ്പം ഉണ്ടാക്കിയ രാഷ്ട്രീയക്കാരാണ്. അതിന് കേന്ദ്ര ഗവൺമെൻറ് അത് ഉത്തരവാദിത്തമുണ്ട്. ശാസ്ത്രത്തിൻ്റെ മേളിൽ അങ്ങനെ രാഷ്ട്രീയം പ്രയോഗിക്കരുത്.